കോവിഡ് നിയന്ത്രണങ്ങൾ കഴിഞ്ഞിട്ടും ബസ് ജീവനക്കാരുടെ ദുരിതങ്ങൾക്ക് അറുതിയില്ല. യാത്രക്കാർ കുറവായതിനാൽ പല ബസ്സുകളും നഷ്ടം സഹിച്ചാണ് ഓരോ ട്രിപ്പും പൂർത്തിയാക്കുന്നത്. ഡീസൽ വിലയും വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികളും കഴിഞ്ഞാൽ ശമ്പളം എടുക്കാനില്ലാതെ വറുതിയിലാണ് ബസ് തൊഴിലാളികൾ. കോവിഡ് നിയന്ത്രണങ്ങൾക്കുശേഷം പൊതുഗതാഗതം സജീവമായിട്ടും സ്വകാര്യ ബസ്സുകൾ പലതും ഇനിയും റോഡിലിറങ്ങിയിട്ടില്ലെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയും ഡീസൽ വിലയും ജീവനക്കാരുടെ ശമ്പളമൊന്നും താങ്ങുവാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ബസ്സുകളൊക്കെ തുരുമ്പെടുത്തു നശിക്കുകയാണ്. സർവീസ് നടത്തുന്ന ബസ്സുകളാകട്ടെ നഷ്ടം സഹിച്ചാണ് ഓരോ ട്രിപ്പും ഓടിത്തീർക്കുന്നത്. ബസ്സുകൾ റൂട്ടിലോടുന്ന ചിലവ് പോലും ലഭിക്കാത്ത ദിവസങ്ങളുമുണ്ട്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ വേദനിക്കുന്ന സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന നെറ്റ്വർക്ക് ന്യൂസിനോട് ബസ് ജീവനക്കാരും വേദനകൾ തുറന്നു പറയുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ കോവിഡ് എല്ലാ മേഖലയിലും ഒരുപോലെ തകർത്തിട്ടുണ്ട്. പക്ഷേ ഈ ബസ് തൊഴിലാളി എന്ന നിലയിൽ നിങ്ങൾ എത്രമാത്രം ഇത് ബാധിച്ചിട്ടുണ്ട്? അതായത് കോവിഡ് ഒന്നാം തരംഗം വന്ന് പോയ ആ സമയത്ത് തന്നെ ഇവിടെ ഏകദേശം ഒരു 6-7 മാസമാണ് ബസ്സുകൾ ഓടിയത്. അതിൽ തന്നെ പകുതി ബസ്, അതായത് ഈ ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ ഈ പഴയതും പുതിയതും ഒന്നാണ്. അപ്പോൾ അവിടെ കണ്ണൂർ കാസർഗോഡ് ബസ് പുതിയ ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ ആ ബസ് ബേലൂടെ കടന്നു പോകുന്നു. അവിടെ ഓടുന്ന 35 ബസ്സിൽ ആ കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിൽ തന്നെ വെറും 20 ബസ്സാണ് വന്നത്. 15 ബസ് ഓൾറെഡി ഇല്ല. അത് പെർമിറ്റർ പ്രശ്നം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ സ്റ്റാൻഡിൽ 195 ബസ് വന്നെടുക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രതിസന്ധിയിൽ 100-110 ലപ്പുറമില്ല. കുറേ ബസ് സ്റ്റോപ്പേജ്, പിന്നെ സാമ്പത്തിക പ്രശ്നം, ഡീസൽ വില എൻ്റെ ക്രമാതീതമായ വർധന, അത് ഒരിതും. പിന്നെ ഈ കുട്ടികൾ, കുട്ടികളിപ്പോൾ ഇല്ല. കുട്ടികളുടെ ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ടാവും, അങ്ങനെ ഒന്നും പിടിച്ചില്ല. പിന്നെ ഇപ്പം നമ്മൾ ഈ 3 തസ്തികകളിലൊരു ഫീൽഡായത്, അതിൽ ക്ലീനർ തസ്തിക എന്ന് പറഞ്ഞിപ്പോൾ ഇല്ല. ഇപ്പോൾ ഓൾറെഡി ക്ലീനർമാർ കൂടിയാണ് ഇപ്പോൾ കണ്ടക്ടർമാർ പണിയെടുക്കുന്നൊരവസ്ഥ. അപ്പോൾ ഈ രണ്ടാം തരംഗത്തിൽ ഇപ്പോൾ ഈ 16 June കണക്കിനാണ് ഇതിപ്പോൾ ആരംഭിച്ചത്. അതിൽ തന്നെ ഇപ്പം 145-150 ബസ്സിനടുത്ത് ഇവിടെ വരുന്നു. പിന്നെ ഞായർ, ഈ കഴിഞ്ഞ ഇപ്പോൾ 2 ഞായർ തുറന്നു, ഒരു 20-25 ബസ്, അതും ഹൈവേയും ഒരു 20 വണ്ടി, തൃക്കരിപ്പ് ഒരു 5 വണ്ടി, ഒരു മാധവമംഗലം വണ്ടി, 2 പുളിങ്ങോ വണ്ടി, ഒരു 27 വണ്ടിയാണ് ആകെ ഈ ഞായറാഴ്ച ഓടിയത്. പിന്നെ ഇന്ന് ഇന്നത്തെ ഈ ദിവസം പറയാമെന്ന് വെച്ചാൽ ഇത് അവധി ദിവസങ്ങളിൽ ബസ്സിന് അവധി പോലെ തന്നെയായി. പിന്നെ ജനങ്ങൾ എന്താണെന്നുള്ള, ജനങ്ങൾ ഇപ്പോൾ സ്വന്തം വാഹനമാണ് കൂടുതൽ കാണുന്നത്. കോവിഡിന്റെ ഒരു ഭീതി ഉള്ളത് കൊണ്ട് തന്നെ സ്വന്തം വാഹനത്തിൽ പോകാനായിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ആളുകളുടെ കുറവ് മാത്രമാണോ ഇപ്പൊ ഈ ഓട്ടം നിലക്കാൻ വേണ്ടി കാരണം? ഡീസൽ വില, ഡീസൽ വില ഇപ്പോൾ പരമാവധി ഒരു 90-ന്റെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതൊരു ജി എസ് ടി പരിധിയിൽ വരുന്നു പറഞ്ഞ് നല്ല ഹാപ്പിയിൽ എല്ലാവരും ഉണ്ടായ ഒരു സമയം ഉണ്ടായി, ഇനി ഒരാഴ്ച 17 വരുന്നു. പക്ഷെ അതും ഇല്ല. അപ്പൊ എന്തെങ്കിലും ഗവൺമെന്റ് ഇപ്പൊ ടാക്സ് ഒഴിവായി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇൻഷൂർ ഇപ്പൊ ഇന്ന് ഈ സമയത്ത് ഇപ്പം പുളിങ്ങോൻ ലൈനിൽ 8 വണ്ടി ബ്രേക്കാണ്. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം ഇവിടെ വണ്ടികളും ബ്രേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ബ്രേക്ക് വേണ്ട ഈ കോവിഡിന്റെ ഇത്, പക്ഷെ ഇപ്രാവശ്യം ഗവൺമെന്റ് ബ്രേക്ക് എടുക്കുന്നുണ്ട്. ആ ഒരു പ്രതിസന്ധിയും കൂടെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടെയുണ്ട്, ഇത്രയും നാള് നിർത്തിയിട്ടൊരു വാഹനമാണ്, അപ്പോൾ ഒരുപാട് അറ്റകുറ്റപ്പണികൾക്ക് ശേഷമായിരിക്കും ഇത് നിരത്തിലിറക്കാൻ പറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിരത്തിലിറങ്ങാത്ത വാഹനങ്ങളും ഉണ്ടോ? ഏകദേശം ഇപ്പോൾ ഒരു ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ പറഞ്ഞാൽ വെച്ചാൽ ഇപ്പോൾ ഒരു 15 ബസ് 2 കൊല്ലം ഈ ബസ് സ്റ്റാൻഡ് കാണാത്തുണ്ട്, കോവിഡ് തുടങ്ങിയ പിന്നെ. അതായത് അവരെ ഇപ്പോൾ രേവതി ബസ്സായാലും ഒരു ശാരദേൻ്റെ ഒരു ബസ്സായാലും അങ്ങനെ എടുത്ത് പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ ഇഷ്ടംപോലെ ബസ് ഇവിടെ ഉണ്ട്. ഇപ്പം സർവീസ് ഒരു ശ്രീക്കുട്ടൻ ബസ് അത് വേണമെങ്കിൽ 7 പോയി നോക്കിയാൽ ആ ബസ്സിൻ്റെ ദയനീയം ഇപ്പം കാണാം. എല്ലാം കാട് കയറി കിടക്കുമായിരുന്നു. ആ ഒരു സ്ഥിതി വിശേഷം കൂടി ഇപ്പുണ്ട്. വളരെ ദയനീയമാണ്. ഈ കോവിഡിന് മുന്നേ വെച്ചാൽ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ളവര് ബസ്സിനെയായിരുന്നു ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അപ്പൊ ആ തരത്തിൽ ഇപ്പൊ നമ്മുടെ ഈ ഓട്ടങ്ങളൊക്കെ കുറയുന്ന സമയത്ത് സർക്കാരിൽ നിന്ന് എന്ത് കിട്ടണം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സർക്കാരിൽ നിന്ന് ഈ സമയത്ത് ഒരു നീതി കിട്ടുന്നില്ല പ്രതീക്ഷ ഉള്ളത്. പക്ഷെ അത് കിട്ടിയ പറ്റും. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും നമ്മള് പിന്നെ ചാനലുകളുടെയും പത്രമാധ്യമങ്ങളുടെയും നമ്മൾ കാണുന്നുണ്ട്. പരമാവധി സർക്കാർ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു സമയത്ത് വളരെ ദയനീയമാണ്. കണ്ടക്ടറും ഡ്രൈവറും ഇന്ന് വാങ്ങുന്നത് 400 രൂപയാണ്. ചെലവും കഴിച്ച് അവർക്ക് ഒന്നുമില്ല. ആ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡ്രൈവർമാർക്ക് പണിയുണ്ട്, പക്ഷെ കണ്ടക്ടർമാർക്കും ക്ലീനർമാർക്കും ജോലിയില്ല. അപ്പൊ ഈ 2 വർഷമായിട്ട് ജോലി ഇല്ലാതിരിക്കും, മറ്റ് മേഖലകളിലേക്ക് പോയവരുണ്ടോ നിങ്ങളുടെ കൂടെ? തീർച്ചയായിട്ടുണ്ട്. ഈ മേഖലയിൽ ഒരു 10-60 പേര് ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്.
ഈ കുറച്ച് പൈസ കിട്ടുന്ന കാരണം ഒന്നാമത് ബാങ്ക് അടവ് കാര്യങ്ങൾ, പിന്നെ രണ്ട് പറയും ഇന്ന് ഇപ്പം ഒരു കണ്ടക്ടറിനോട് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് നോട്ടീസ് വരില്ല എന്ന് പറയുന്നു. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞതിന് നോട്ടീസ് അയക്കൂലാണ്, ഇവിടെ ബാങ്ക് നോട്ടീസ് സമയാസമയത്ത് ഇപ്പോൾ വന്ന് തുടങ്ങി. അവരെ വീട്ടാവശ്യത്തിനോ കല്യാണാവശ്യത്തിനോ എല്ലാം അടുത്തായിരിക്കാം, പക്ഷേ ഈ പണിന്ന് 10, 800, 850 രൂപ കൂലി കിട്ടി വിജയിച്ചവരാണല്ലോ അവർ. അവർക്കിപ്പോൾ ഒരു കൂലി ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അവർ വേറെ പണിക്ക് പോകുന്നു, കൽപ്പണിയായാലും മറ്റായാലും. പക്ഷേ അതെടുക്കാൻ പറ്റുന്ന ക്ലീനർക്ക് അവർ കണ്ടക്ടർക്ക് ആ പണിയെടുക്കാനാവില്ല, ചുരുക്കിയാവും. ആ ഒരു പ്രശ്നം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ വേവലാതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ, സർക്കാരിൽ നിന്ന് ഇനിയും സഹായങ്ങൾ വലുതും ലഭിച്ചാൽ മാത്രമേ ഈ വാഹനങ്ങൾ ഇനിയും സുഗമമായി ഓടുകയുള്ളൂ എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. 23rd പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പെരളം നോർത്ത് ലോക്കലിലെ പുത്തൂർ സെൻട്രൽ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി പുത്തൂർ അമ്പലമൈതാനിയിൽ പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനം തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് കർഷക സ്മൃതിസ്തൂപം അനാച്ഛാദനം ചെയ്തു. ടി ഐ മധുസൂദനൻ എം എൽ എ അനാച്ഛാദനം നിർവഹിച്ചു. ചടങ്ങിൽ മാധ്യമ പുരസ്കാരം നേടിയ ദേശാഭിമാനി ബ്യൂറോ ചീഫ് എം രഘുനാഥിനെയും സുരേന്ദ്രൻ കുക്കാനത്തെയും ആദരിച്ചു. പാവപ്പെട്ട കുടുംബത്തിനുള്ള കിറ്റ് വിതരണം കെ നാരായണൻ നിർവഹിച്ചു. ആരാധ്യ ഷാജുവിന്റെ ചിത്രശില്പ പ്രദർശനവും നടന്നു. പരിപാടിയിൽ ലോക്കൽ സെക്രട്ടറി പി വി സുരേന്ദ്രൻ, ടി യു നാരായണൻ, കെ മധു, വി ഷിബു, ടി പത്മാവതി, കെ മനുരാജ്, എ കെ സുമേഷ്, കെ രമേശൻ, കെ വി രാധാമണി, കെ സതീശൻ, എം കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സ്വാതന്ത്ര്യ സമര സേനാനിയും രക്തസാക്ഷിയുമായ എ കുഞ്ഞിരാമൻ അടിയോടിയുടെ 91st ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ ഫൽഗുനൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊക്കാനശ്ശേരി അടിയോടി തറവാട്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. കോവിഡ് മാനദണ്ഡം പാലിച്ചു നടന്ന അനുസ്മരണ ചടങ്ങിൽ എ വി ഗോവിന്ദൻ അടിയോടി അധ്യക്ഷത വഹിച്ചു. സുമിത്രൻ അടിയോടി, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ ജയരാജ്, വി പി കൃഷ്ണൻ മാസ്റ്റർ, കരിപ്പിരി ബാലൻ, മാണിയാടൻ പ്രഭാകരൻ തുടങ്ങിയവരും അടിയോടി തറവാട് കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സി പി ഐ എം മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച സ്നേഹഭവനം കൈമാറി. മുൻമന്ത്രിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി ടീച്ചർ താക്കോൽദാനം നിർവഹിച്ചു. മാടായി കോഴിബസാറിലെ കടവത്ത് വളപ്പിൽ ലക്ഷ്മിക്ക് നിർമ്മിച്ചു നൽകിയ കൈരളി സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം മുൻമന്ത്രിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി ടീച്ചർ നിർവഹിച്ചു. സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചടങ്ങിൽ ഒ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി വി രാജേഷ് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. എം വി ജിൻ എം എൽ എ മുഖ്യാതിഥിയായി. ഭവന നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ഒ കെ രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി പി ദാമോദരൻ, കെ പത്മനാഭൻ, വി വിനോദ്, പി ജനാർദ്ദനൻ, ഒ വി രഘുനാഥ്, കെ രഞ്ജിത്ത് മാസ്റ്റർ, ലോക്കൽ സെക്രട്ടറി എം രാമചന്ദ്രൻ, കെ സജീവ്കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ വലിയചാലിൽ അധ്യാപകന്റെ കരവിരുതിൽ ഗാന്ധി ശില്പം ഒരുങ്ങുന്നു. കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകല അധ്യാപകനായ കെ പി അശോകൻ സ്വന്തം വിദ്യാലയത്തിനു വേണ്ടിയാണ് ശില്പം നിർമ്മിക്കുന്നത്. ഒരു മാസം കൊണ്ടാണ് അശോകൻ ഗാന്ധി ശില്പം പൂർത്തിയാക്കിയത്. ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച ശില്പം പിന്നീട് സിമന്റിലേക്ക് മാറ്റുകയായിരുന്നു. മുൻപ് മരങ്ങളിൽ ധാരാളം ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള അശോകൻ ഓയിൽ പെയിന്റിംഗിലും വിദഗ്ധനാണ്. തൃശൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് ശില്പകലയിൽ ഒന്നാം ക്ലാസ് ബിരുദം നേടിയ അശോകൻ ബാംഗ്ലൂരിലും കാഞ്ഞങ്ങാട്ടും ജോലി നോക്കിയ ശേഷമാണ് കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത്. ബാംഗ്ലൂരിൽ സിമെന്റ് ശില്പ നിർമ്മാണ ഒരു കമ്പനിയിൽ ഒരു 6 വർഷത്തോളം കാലം ജോലി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഈ മേഖലയിൽ ഒന്നുകൂടി എക്സ്പീരിയൻസ് ആയി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അധ്യാപനം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കാഞ്ഞങ്ങാട് സ്കൂളിൽ ടീച്ചറായിട്ട് 4 വർഷത്തോളം പാർട്ട് ടൈമായി വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. ഇപ്പോൾ കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകല അധ്യാപകനായി ജോലി പ്രവേശിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യപ്രകാരമാണ് ഈ 3 അടി വലുപ്പമുള്ള ഗാന്ധി ശില്പം ചെയ്യുന്നത്. ഇതിന് മെറ്റാലിക് ഗോൾഡൻ മെറ്റാലിക് കളർ കൊടുക്കുന്നു. സ്കൂൾ അധികൃതരുടെ ആവശ്യപ്രകാരമാണ് ഗാന്ധി ശില്പം നിർമ്മിക്കുന്നത്. ശില്പം ഗാന്ധി ജയന്തി ദിനത്തിൽ സ്കൂളിൽ അനാച്ഛാദനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
സിപിഐഎം കണ്ണൂർ ബ്രാഞ്ച് സമ്മേളനം നടന്നു. സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കണ്ടോത്ത് കിഴക്കേക്കോവൽ ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ കൊടിമരം സ്ഥാപിച്ചു. സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രാഞ്ചിലെ മുഴുവൻ വീടുകളിലും 10 മാസ്കുകൾ വീതം ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തു. മാസ്ക് വിതരണോദ്ഘാടനം സിപിഐഎം ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. വി ഇ രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി കൂലേരിക്കാരൻ ബാബു, ടി വിശ്വനാഥൻ, സി കരുണാകരൻ, കെ പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചന്ദേരയിൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക എന്ന ആവശ്യവുമായി ചന്ദേര റെയിൽവേ യൂസേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിച്ചു. ചന്ദേര നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം മുൻ MP പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് റീന VC ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വായനശാല സെക്രട്ടറി PV രമേശൻ, വൈസ് പ്രസിഡന്റ് PK രാഗേഷ്, CV ചന്ദ്രമതി, പി ചെറിയോൻ, KV ബാബു, KV രാജൻ, സി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. MRPL ഓട്ടോ ഫ്യൂവലിന്റെ കേരളത്തിലെ ആദ്യ കമ്പനി ഔട്ട്ലെറ്റ് രാംസൺ ഫ്യൂവൽ ഏച്ചിലാം വയലിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ നിന്നും വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന ഉപഭോക്താക്കൾക്ക് മൈലേജിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളും ലഭിക്കും. MRPL ഓട്ടോ ഫ്യൂവലിന്റെ കേരളത്തിലെ ആദ്യ കമ്പനി ഔട്ട്ലെറ്റാണ് ഏച്ചിലാം വയലിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ നിന്നും വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന ഓരോ ഉപഭോക്താവിനും മൈലേജിനൊപ്പം സമ്മാനങ്ങളും നേടാം. ഒന്നാം സമ്മാനമായി 50 ലിറ്റർ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ആണ് ലഭിക്കുക. രണ്ടാം സമ്മാനം 25 ലിറ്റർ പെട്രോളോ ഡീസലോ. മൂന്നാം സമ്മാനം 10 ലിറ്റർ പെട്രോളോ ഡീസലോ. BA6 പെട്രോൾ ഡീസൽ ലഭിക്കുന്ന ഏച്ചിലാം വയലിലെ രാംസൺസ് ഫ്യൂയൽസിൽ നവംബർ 30 വരെ മാത്രമാണ് ഓഫറുകൾ ഉണ്ടാവുക. MRPL കേരളത്തിലെ തന്നെ ഫസ്റ്റ് കമ്പനി ഓൺഡ് ഔട്ട്ലെറ്റ് ആണ്. MRPL ഫുൾ ഫോം മാംഗ്ലൂർ റിഫൈനറി പെട്രോൾ കെമിക്കൽ ലിമിറ്റഡ് എന്നാണ്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 റിഫൈനറി ഉള്ള കമ്പനിയാണ് MRPL. MRPL ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കമ്പനിയാണ്, സെൻട്രൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കമ്പനിയാണ് MRPL. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. സിപിഐഎം നമ്പ്യാത്രക്കോവൽ ബ്രാഞ്ച് കുടുംബയോഗം നടന്നു. CATU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ബ്രാഞ്ച് കുടുംബയോഗം നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്ര പരിസരത്ത് നടന്നു. CATU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. വി നന്ദകുമാർ പ്രസംഗിച്ചു. ചടങ്ങിൽ വെച്ച് SSLC +2 ഉന്നത വിജയികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. സാന്ത്വന പരിചരണം സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പയ്യന്നൂർ മൂരിക്കോവൽ പാലിയേറ്റീവ് സെന്ററിൽ ചേർന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ VC രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ കരിവെള്ളൂർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ VP കൃഷ്ണ പൊതുവാൾ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി ഡോക്ടർ VC രവീന്ദ്രനെ പ്രസിഡന്റായും, എ മഹേഷിനെ ജനറൽ സെക്രട്ടറിയായും, ജയരാജിനെ ട്രഷററായും, വൈസ് പ്രസിഡന്റുമാരായി TTV രാഘവൻ മാസ്റ്റർ, CR നമ്പ്യാർ എന്നിവരെയും, സെക്രട്ടറിമാരായി TCV ദിനേഷ് കുമാർ, VP ലക്ഷ്മണൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ് സംഘടിപ്പിച്ചു. പ്രശസ്ത വാദ്യകലാകാരൻ ചെറുതാഴം ചന്ദ്രൻ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുമോദന സദസ്സിൽ PP ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത വാദ്യകലാകാരൻ ചെറുതാഴം ചന്ദ്രൻ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. എ നിഷാന്ത്, യു രാധ, കെ മനോജ്, MB ഗിരീഷ്, യു സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.